ഞാനിവിടെ ഇരുന്നിട്ട് എനിക്ക് എന്താ ചെയ്യണയ്യാ? നാട്ടിൽ വന്നാൽ ഞാൻ ഉറപ്പായിട്ടും ആ ദിവസം തന്നെ ഞാൻ പോകും. പല ആളുകളെയും ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ഇത് ഞാൻ പുറത്ത് പറയാത്തൊരു കാര്യമാണ്, കാരണം നിങ്ങൾക്കത് കുറേ ചോദ്യങ്ങൾ വന്നുകൊണ്ട് മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ, പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ പറയേണ്ടതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അയച്ചിട്ടുണ്ട്, അവിടേക്ക് അവരവിടെ റൂം എടുത്തിട്ടുണ്ട്, ഈ ആൾ അന്വേഷിച്ചിട്ടുണ്ട്. ഒരു ദിവസം പോയി മേടിച്ച് തിരിച്ചു പോയ ആൾക്കാരുണ്ട്. പോകാൻ പറഞ്ഞപ്പോൾ പിന്നെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ആർക്കൊരു ധൈര്യമില്ല, അതിനെന്താ കാരണം? അതാണ് ഞാൻ അന്ന് സംസാരിച്ചിരുന്ന മാഫിയ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആർക്കും അവനവന്റെ കാര്യം കഴിഞ്ഞിട്ട് ഒരു മറ്റുള്ള കാര്യത്തിലേക്ക് ഇറങ്ങാനോ ഇറങ്ങി പ്രവർത്തിക്കാനോ എല്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഷ്ടം, അതെ കഷ്ടം തന്നെ. ജുനൈദിൻ്റെ ഫോട്ടോ വെച്ച് കഷ്ടം എന്ന് എഴുതിയത് കഷ്ടം കൊണ്ട് തന്നെയാണ്. ജുനൈദിൻ്റെ വീഡിയോ കണ്ടു, അത് കണ്ടപ്പോൾ തോന്നിയതാ വല്ലാത്തൊരു കഷ്ടമായിപ്പോയെന്ന്. ഈ വീഡിയോ ഞാൻ ജുനൈദിനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, ജുനൈദിൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞ കഷ്ടം തോന്നിപ്പോയി. 2 വർഷത്തോളമായി അദ്ദേഹം ഇതിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങിയിട്ട്. അങ്ങനെയാണ് യൂട്യൂബേഴ്സൊക്കെ കൂടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അദ്ദേഹത്തോട് വീഡിയോ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കാരണവശാലും ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല, അദ്ദേഹത്തെ പോലുള്ളവരാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങേണ്ടത്. അദ്ദേഹത്തെ പോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരായിരിക്കണം ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ, അല്ലേ? അത് വെച്ച് നോക്കുമ്പോൾ ജുനൈദ് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നമ്മുടെ വിഷയം യൂട്യൂബ് ചാനൽ തുടങ്ങലോ തുടങ്ങാതിരിക്കലോ അതിൽ വീഡിയോ ഇടലോ അല്ല, അതെ നമ്മുടെ വിഷയം ദിയ ഫാത്തിമയെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ജുനൈദിൻ്റെ വീഡിയോ കണ്ട്, പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. അങ്ങ് അവിടെ നിന്നും ജുനൈദ് എല്ലാം ചെയ്തിട്ടും ഇവിടെ നിന്നും അന്വേഷിച്ചു പോകാൻ ആർക്കും ധൈര്യമില്ല. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് വല്ലാത്തൊരു കഷ്ടമായിപ്പോയെന്ന്. അദ്ദേഹം അവിടെ നിന്നും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ട് ചെയ്യാനുള്ള യാതൊരു നിർവാഹവുമില്ല. പിന്നെ അദ്ദേഹം നാട്ടിലേക്ക് വരണം, അപ്പോഴത്തേക്കും ഒരുപാട് സമയമെടുക്കും. അദ്ദേഹത്തിൻ്റെ വാക്കിൽ എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഇവിടെ ഒരുപാട് പേരെ ഈ കേസിൻ്റെ കാര്യവുമായിട്ട് ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം ഏൽപ്പിച്ചവർക്കൊക്കെ പേടിയാണെന്നാണ് എനിക്ക് ജുനൈദിൻ്റെ ആ വാക്കുകളിലൂടെ മനസ്സിലായത്. നമ്മളിപ്പോൾ എത്ര വീഡിയോ കണ്ടിട്ടുണ്ടാവും ദിയ ഫാത്തിമയെക്കുറിച്ച്? ഒരുപാട് വീഡിയോ ഞാനും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഇന്ന് വരെ നമ്മൾ കണ്ടു ജുനൈദിൻ്റെ വീഡിയോ. അന്ന് മുതൽ ഇന്ന് വരെ ദിയ ഫാത്തിമയുടെ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയത്? എനിക്ക് നിങ്ങളോടാണ് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയത് എന്ന്. ജുനൈദിൻ്റെ കാര്യം വിട്, ജുനൈദ് ഇപ്പോഴാണ് വീഡിയോ ഇടാൻ തുടങ്ങിയത്, അതിൽ മുന്നേ ജുനൈദ് ഇതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്, ആ കാര്യം വിട്. പക്ഷേ നമ്മൾ ഒട്ടനേകം വീഡിയോകൾ കണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്തൊരു ഇൻഫർമേഷനാണ് നമുക്ക് അതിൽ നിന്ന് ലഭിച്ചത്? ദിയ ഫാത്തിമയുടെ അതേ സമയമുള്ള ഒരു കുട്ടിയുടെ വീഡിയോ നമ്മൾ കണ്ട്, അതായിരുന്നു തുടക്കം, അല്ലേ? അങ്ങനെ അത് വൈറലായി, ഒരുപാട് യൂട്യൂബേഴ്സ് അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടു. ദിയ ഫാത്തിമയെ പോലുള്ള കുട്ടി, രൂപം കൊണ്ടും ഭാവം കൊണ്ടും എല്ലാം കൊണ്ടും ദിയ ഫാത്തിമയെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടി, അവരുടെ DNA ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോ ഞാനും നിങ്ങളൊക്കെ കണ്ടു. ഓക്കെ, അങ്ങനെയാണ് ദിയ ഫാത്തിമയുടെ ഉമ്മ ഇത് കാണുന്നതും ജുനൈദിന് ഈ ഫോട്ടോ അയച്ചു കൊടുക്കുന്നതും ജുനൈദ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും. ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോഴാണ് നമ്മൾ ജുനൈദ് ഭായിയെ നമ്മൾ കാണാൻ തുടങ്ങിയത്, അല്ലേ? ഇത് അങ്ങനെയാണ് ജുനൈദ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതും വളരെ ശക്തമായി ജുനൈദ് ഇതിൻ്റെ പിറകെ പോകാൻ തുടങ്ങിയത്. ഏതോ ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയ വീഡിയോ അതങ്ങടിച്ച് വൈറലാവുകയും രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഇത് ദിയ ഫാത്തിമ തന്നെയാണെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഇപ്പോൾ ദിയ ഫാത്തിമ കത്തിക്കയറാൻ തുടങ്ങിയത്. ഇതിപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ഒരുപാട് യൂട്യൂബർക്ക് പിടിക്കില്ല, ഒരിക്കലും ഞാൻ ഈ കുട്ടിയെ വെച്ച് കളിക്കാൻ ഞാനില്ല. ഞാൻ ദിയ ഫാത്തിമയെക്കുറിച്ച് വീഡിയോ ഇടാൻ തുടങ്ങി അന്ന് മുതൽ പറയാൻ തുടങ്ങിയതാണ്, ദിയ ഫാത്തിമയെ വെച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ യൂട്യൂബേഴ്സിന് ഒരുപാട് അടി വരും. ജുനൈദ് പറയുന്നു ഞാൻ ഒരുപാട് പേരെ അന്വേഷിക്കാൻ വിട്ടിട്ടുണ്ട്, പക്ഷേ അവർക്കൊന്നും ധൈര്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് ഇപ്പോൾ 1.5 മാസത്തോളമായി വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ഇതൊന്ന് റെഡിയാവട്ടെ, എന്നിട്ട് വേണം എനിക്കിതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ. ഞാൻ ഈ റൂമിൽ പുറത്തിറങ്ങിയാൽ ഉടനെ അന്വേഷിക്കുന്നത് ദിയ ഫാത്തിമയെക്കുറിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ വായിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാം എന്താ ഈ കാര്യങ്ങളൊക്കെ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ റൂമിലിരുന്ന് ദിയ ഫാത്തിമയെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോ ഞാൻ കണ്ട്, കഷ്ടം തോന്നിപ്പോയി. എന്നാലും ജുനൈദിനെ പോലുള്ള ശക്തമായ ഒരു നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായും റൂമിൽ നിന്നും പുറത്തിറങ്ങിയാൽ ഞാൻ ആദ്യം അന്വേഷിക്കുന്നത് ദിയ ഫാത്തിമയെക്കുറിച്ചായിരിക്കും. അപ്പോൾ കറക്റ്റ് എന്താണ് സംഭവമെന്ന് ഞാൻ റൂമിൽ നിന്നും പുറത്തേക്ക് പോകണം, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായി കാണും. അസ്സലാമു അലൈക്കും.